ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാ സിജ്യൂ ടിപ്സ് കെറ്റിറ്റ് മാരത്തോണ്ടിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി ആൻഡ് ഗെസ്റ്റ് ആൾ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം ഫസ്റ്റ് വൺ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോസസ് ഇൻ ദി സോഷ്യൽ ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി ഓഫ് റിഫ്ലക്ഷൻ റിട്ടൻഷൻ റിപ്പീറ്റേഷൻ റീക്യാപ്റ്റുലേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോസസ് ഇൻ ദി സോഷ്യൽ ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി ഓഫ് ബന്ധുരാ ഇതിൽ ഏതാണ് പ്രോസസ്സായിട്ട് വരുന്നത് സോഷ്യൽ ഒബ്സർവേഷണൽ ലേണിംഗ് തിയറിയുടെ പ്രോസസ്സായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ടു ആണ് അല്ലേ ആണ് അല്ലേ ബാക്കി ഏതെല്ലാം വരുന്ന ഓർമ്മയുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ അറ്റൻഷൻ ആണ് അല്ലേ അറ്റൻഷൻ റിട്ടൻഷൻ റിപ്രൊഡക്ഷൻ ദൻ റീഎൻഫോഴ്സ്മെൻറ്റ് എന്നും പറയാറുണ്ട് ചില സ്ഥലത്ത് നമ്മൾ മോട്ടിവേഷൻ ഒന്ന് കാണാറുണ്ട് അപ്പോൾ ഫോർത്ത് പ്രോസസ് ശ്രദ്ധിക്കുക റീഎൻഫോഴ്സ്മെൻറ്റ് ഓർ മോട്ടിവേഷൻ എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ആദ്യത്തെ പേര് പോലെ തന്നെ അല്ല ഫസ്റ്റ് അറ്റൻഷൻ അല്ലേ അപ്പം നമ്മളെന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒബ്സേർവ് ചെയ്തിട്ട് ലേൺ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളതിന് അറ്റൻഷൻ കൊടുക്കണം അല്ലേ അത് തന്നെയാണ് ഫസ്റ്റ് ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് പേയിങ് അറ്റൻഷൻ ടു ദ മോഡൽ ടു ഒബ്സേർവ് ടു ലേൺ അപ്പോൾ ലേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒബ്സേർവ് ചെയ്യാൻ ഒബ്സേർവ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് അറ്റൻഷൻ കൊടുക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ദെൻ സെക്കൻഡ് വൺ എന്താണ് റിട്ടൻഷൻ അപ്പം നമുക്കിതിങ്ങനെ ഓർഡർ തെറ്റിട്ടൊക്കെ തരാറുണ്ട് അപ്പോൾ കറക്റ്റ് ഓർഡറിലാക്കിയൊക്കെ എഴുതാൻ പറയാറുണ്ട് അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണേ ആ ടെൻഷൻ അത് കഴിഞ്ഞാൽ റിട്ടൻഷൻ റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് റിക്കോളിങ് ദി ലേൺഡ് ആക്ടിവിറ്റി ഫോർ ലേറ്റർ യൂസ് അപ്പോൾ പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്കോൾ ചെയ്യുക അല്ലേ ലേൺഡ് ആക്ടിവിറ്റിനെ റിക്കോൾ ചെയ്യുന്ന പ്രോസസ്സാണ് റിട്ടൻഷൻ എന്നതിൽ വരുന്നത് ദെൻ റിപ്രൊഡക്ഷൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ആ പേരിൽ തന്നെ ചെയ്യുന്നുണ്ട് അല്ല പെർഫോം ചെയ്യുക അല്ലെങ്കിൽ ആ ലേൺഡ് ആക്ഷൻ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ റിപ്രൊഡ്യൂസ് ചെയ്യുക ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് പെർഫോമിംഗ് ഓർ റിപ്രൊഡ്യൂസിങ് ദി ലേൺഡ് ആക്ഷൻ അല്ലേ ലേൺഡ് ആക്ഷനെ റിപ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക അതാണ് റിപ്രൊഡക്ഷനിൽ വരുന്നത് ദെൻ ഫോർത്ത് വൺ എന്താണ് റീഇൻ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് മോട്ടിവേറ്റിംഗ് ലേണേഴ്സ് ടു റിപ്പീറ്റ് ദ ഒബ്സെർവേഷൻ ലേണിങ് അപ്പം ഒബ്സർവ് ചെയ്ത് എന്താ ലേൺ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലേൺ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം റിപ്പീറ്റ് ആവാൻ നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെൻറ്റ് അതാണ് ലാസ്റ്റ് പ്രോസസ്സിൽ വരുന്നത് അല്ലേ അപ്പോൾ ആദ്യതൊക്കെ ആയിരുന്നു അറ്റൻഷൻ റിട്ടൻഷൻ റിപ്രൊഡക്ഷൻ ആൻഡ് റീഎൻഫോഴ്സ്മെൻറ്റ് ഓർ മോട്ടിവേഷൻ എന്നുള്ള കാര്യം ഓക്കെ അല്ലേ ദ നെക്സ്റ്റ് നോക്കാം എ ചൈൽഡ് ആംഗ്രീലി ഹിറ്റ്സ് എ പ്ലേമേറ്റ് ഇൻ ദി സെയിം വേ ദാറ്റ് ഹി ഹാസ് ബീൻ പണിഷ്ഡ് അറ്റ് ഹോം ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പാരൻ കണ്ടീഷനിങ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒബ്സർവേഷണൽ ലേണിംഗ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഒരു കുട്ടി തൻ്റെ ക്ലാസ്മെയ്റ്റിനെ ദേഷ്യത്തോട് ഹിറ്റ് ചെയ്യുകയാണ് അതെങ്ങനെയാണ് സെയിം വേ ദാറ്റ് ഹി ഹാസ് ബീൻ പണിഷ് അറ്റ് ഹോം വീട്ടിലെ കുട്ടിക്ക് അതുപോലെ എന്താണ് ഒരു ഹിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് സോ ആ എങ്ങനെയാണോ വീട്ടിൽ അല്ലെങ്കിൽ ഹോമിൽ ആ കുട്ടിയെ പണിഷ് ചെയ്തത് അതേപോലെ തന്നെ എന്ത് ചെയ്യുകയാണ് തൻ്റെ പ്ലേമേറ്റിനോടും ദേഷ്യത്തോടും അതുപോലെ തന്നെ കാണിക്കുകയാണ് അതേ ഒരു റിയാക്ഷനാണ് അവിടെ കാണിക്കുന്നത് കുട്ടി അപ്പോൾ ഇത് ഏതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇറ്റ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് ഒരു ഡൗട്ടും വേണ്ടാൽ ഒബ്സർവേഷൻ ലേണിംഗ് ആണല്ലേ അപ്പം കുട്ടി എങ്ങനെയാണ് വീട്ടിൽ ആ ആക്കാരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതുപോലെ അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടിയ അതേ സംഭവം തന്നെ എന്ത് ചെയ്യുകയാണ് അതുപോലെ തന്നെ പിന്നീട് തൻ്റെ പ്ലേമേറ്റിനോട് റിയാക്ട് ചെയ്യുകയാണ് അല്ല അപ്പം നേരം ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് അല്ല ഒബ്സർവേഷണൽ ലേണിങ് നെക്സ്റ്റ് വൺ ആൽബർട്ട് പണ്ടൂര ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ ലേണിംഗ് തിയറി ബിഹേവിയർ തിയറി കൊമ്പ്യൂട്ടീവ് ഡെവലപ്മെന്റ് തിയറി സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൽബർട്ട് ബന്ദൂര ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് കോഴ്സ് സോഷ്യൽ ലേണിംഗ് തിയറിയാണ് അല്ല സോഷ്യൽ ലേണിംഗ് തിയറി നെക്സ്റ്റ് വൺ ഹു ഹാസ് പ്രപ്പോണ്ടഡ് ദ തിയറി ഓഫ് ഇൻസൈറ്റ് തിയറി ഓഫ് ഇൻസൈറ്റ് പ്രൊപ്പോ ചെയ്തത് ആരാണ് പ്രൊപണ്ട് ചെയ്ത് തിയറി ഓഫ് ഇൻസൈറ്റ് തൊണ്ടയ്ക്ക് ഗസ്റ്റ് സൈക്കോളജിസ്റ്റ് ഹെഗാർ സ്കിന്ന ഇപ്പം ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ഗസ്റ്റാൾഡ് സൈക്കോളജിസ്റ്റ് ആണ് നെക്സ്റ്റ് വൺ ഹൂ എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ഗസ്റ്റാർഡ് സൈക്കോളജി ശ്രദ്ധിക്കുക ഹു എമ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ഗസ്റ്റാർഡ് സൈക്കോളജി കർട്ട് ലവിൻ ഐ പി പാവ്ലവ് വുൾഫ് ഗാങ് കോഹ്ല ഓൾ ഓഫ് ദീസ് ഡസ് നോട്ട് ബിലോങ് ടു ഗസ്റ്റാർഡ് സൈക്കോളജി ആരാണ് പാവ്ലവ് ആണ് അല്ലേ അപ്പം നമുക്കറിയണം ഗസ്റ്റാർഡ് സൈക്കോളജിസ്റ്റിൽ പെടുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു കേർട്ട് ലവിൻ ഉണ്ട് കൊഹ്ലർ ഉണ്ട് കോഫ്ഗ ഉണ്ട് വർത്തീമർ ഉണ്ട് അല്ലേ അപ്പോൾ ഇവർ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ ദ നെക്സ്റ്റ് നോക്കാം ഹു ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഗസ്റ്റ് ചാൾഡ് തിയറി ഗസ്റ്റ് ചാൾഡ് തിയറിയുമായി പെടാത്തത് അല്ലെങ്കിൽ ബന്ധപ്പെടാത്ത ആളായാണ് ഇപ്പം ഈ തന്ന ലിസ്റ്റിൽ സ്കിന്നർ കൊഫ്ക ലെവിൻ കൊഹുലർ അപ്പോൾ എപ്പോഴും പണ്ട് കേട്ടിട്ടിൻ്റെ കേട്ടിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകും വണ്ണിലും ടൂലും ത്രീയും എല്ലാം തന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഗെസ്റ്റ് ആൾ തേറിൽ പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ തരും അല്ലെങ്കിൽ റോങ് പെയർ ഏതാന്ന് ചോദിച്ചു എന്നൊക്കെ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നമ്മുടെ ഈ ഈ സൈക്കോളജിസ്റ്റ് പേരും ഗസ്റ്റ് ആളുകൾ തീറി അല്ലെങ്കിൽ ബിഹേവിയേഴ്സും അങ്ങനെയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ കാണാറുണ്ട് അപ്പോൾ ഗസ്റ്റ് ആളുടെ തീറിൽ പെടാത്ത ആൾ ഈ തന്നതിലാരാണ് സ്കിന്നറാണ് അല്ലേ സ്കിന്നർ ബാക്കി മൂന്ന് പേരും എന്താണ് ഗസ്റ്റ് ആളുടെ സൈക്കോളജിസ്റ്റാണ് അല്ലേ കോഫ്ക ലെവിൻ ഒക്കെ എന്താണ് ഗസ്റ്റ് സൈക്കോളജിസ്റ്റുകളാണ് നെക്സ്റ്റ് നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് ഈസ് നോട്ട് ലോ ഓഫ് ഗെസ്റ്റ് ഗസ്റ്റ് ചാൾഡ് ലോ അല്ലാത്തത് നോട്ട് എ ലോ ഓഫ് ഗെസ്റ്റ് ആൾഡ് ലോ ഓഫ് ക്ലോഷർ ലോ ഓഫ് പ്രോക്സിമിറ്റി ലോ ഓഫ് ഗുഡ് ഫിഗർ ലോ ഓഫ് ഒപ്പോണൻറ്റ് പ്രോസസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലോ ഓഫ് ഗസ്റ്റ് ചാൾഡ് ലോ ഓഫ് ഒപ്പോണൻറ് പ്രോസസസ് അല്ലേ ലോ ഓഫ് ഒപ്പോണൻറ് പ്രൊസസസ് ദ നെക്സ്റ്റ് നോക്കാം ഇൻ എനി ടൈപ്പ് ഓഫ് ലേണിംഗ് ഗസ്റ്റ് ചാൾഡ് ലേഡ് ഗ്രേറ്റർ എംഫസൈസസ് ഓൺ റോൾ ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് പാസ്റ്റ് എക്സ്പീരിയൻസസ് പോസിറ്റീവ് ബിഹേവിയർ മോട്ടിവേഷൻ ആൻഡ് ഡെഫിനറ്റ് ഗോൾസ് ആൻഡ് പർപ്പസ് ഇൻ എനി ടൈപ്പ് ഓഫ് ലേണിംഗ് ഗസ്റ്റ് ചാൾഡ് ലേഡ് ഗ്രേറ്റർ എംഫസൈസസ് ഓൺ ദി റോൾ ഓഫ് എന്തിനായിരുന്നു മോട്ടിവേഷൻ ആണ് ഇത് ശ്രദ്ധിക്കണം ഗസ്റ്റ് ആളുടെ ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനായിട്ട് വരുന്നത് എന്തൊക്കെയാണ് അപ്പോൾ ലേണിങ്ങിൽ മോട്ടിവേഷൻ വേണം ലേണിംഗ് ഷുഡ് ബി പേർപ്പസ്ഫുൾ ലേണിംഗിൽ എന്തെങ്കിലും ഡെഫിനറ്റ് ഗോൾസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് സോ മോട്ടിവേഷൻ ആൻഡ് ഡെഫിനറ്റ് ഗോൾസ് ആൻഡ് ഓഫ് കോഴ്സ് പേർപ്പസ് അപ്പോൾ ഈ മൂന്നാം ഈ നാലാമത്തെ ഓപ്ഷനാണ് റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ അപ്പോൾ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നൊരു കാര്യമാണത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിച്ചില്ലെങ്കിലും ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ലേണിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചോദിക്കാം അപ്പോൾ ഒരു മൂന്ന് കാര്യം പൊട്ടിവേഷനും ഡെഫിനറ്റ് ഗോൾസും പേർപ്പേസും എന്നുള്ള കാര്യം ഗസ്റ്റ് ആളുടെ തീയറിയുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ച് എന്താണ് കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കുക കാരണം നമ്മൾ നമ്മളിനിപ്പോൾ ലേണിങ് തീർസ് കുറേ ഉണ്ട് അല്ല അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചേക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗസ്റ്റ് ആളുടെ തീറിയുടെ ഒരു ലേണിംഗ് എന്താണ് ലേണിംഗ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്ന രീതിയിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക മോട്ടിവേഷൻ ഡെഫിനറ്റ് ഗോൾസ് ആൻഡ് പേർപ്പസ് എന്നുള്ളത് ഓക്കെ ദെ നെക്സ്റ്റ് നോക്കാം വെൻ സേർട്ടൺ നയൻത് ക്വസ്റ്റ്യൻ ആണ് വെൻ സെർട്ടൺ പാർട്ട് ഓഫ് ദി പെർസെപ്ഷൽ ഒബ്ജെക്റ്റ് ഈസ് ലെഫ്റ്റ് ഔട്ട് വി ഹാവ് എ ടെൻഡൻസി ടു ഫിൽ ദ ഗ്യാപ്പ് ആൻഡ് പെർസ്യൂ അക്കോർഡിംഗ്ലി ബൈ മേക്കിംഗ് ദി ഗെസ്റ്റ് ആൾഡ് കംപ്ലീറ്റ് ദിസ് ഈസ് നോൺ ആസ് ദി പ്രിൻസിപ്പൾ ഓഫ് സിമിലാരിറ്റി ക്ലോഷർ പ്രോക്സിമിറ്റി കണ്ടിന്യൂറ്റി ക്വസ്റ്റൻ ഒന്നുകൂടി വായിക്കുക വെൻ സെർട്ടൺ പാർട്ട് ഓഫ് ദി പെർസെപ്ഷൽ ഒബ്ജെക്ട് ഈസ് ലെഫ്റ്റ് ഔട്ട് അപ്പോൾ എന്താണ് കുറച്ച് ഭാഗങ്ങൾ ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വി ഹാവ് ദ ടെൻഡൻസി ടു ഫിൽ ദ ഗ്യാപ്പ് അല്ലേ അപ്പോൾ ഒരു സംഭവം ഇൻകംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മളുടെ മനസ്സത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഹോൾ ആക്കിയിട്ട് മൊത്തത്തിൽ കാണാനല്ലേ അല്ലെ നമ്മളൊരു മനസ്സിന് ഒരു ടെൻഡൻസീനെ പറയുന്നത് ഈ പറഞ്ഞ ഏത് പ്രിൻസിപ്പളിലാണ് അറിയ അറിയപ്പെടുന്നത് ദിസ് ഈസ് നോൺ ആസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷ്യർ ആണ് അല്ലേ അപ്പോൾ കംപ്ലീറ്റ് അല്ലാത്തതിന് കംപ്ലീറ്റ് ആക്കാനുള്ള നമ്മുടെ നമ്മുടെ എന്താണ് മനസ്സിൻ്റെ ഒരു കഴിവിനെയാണ് ലോഫ് ക്ലോഷ്യർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു ലെഫ്റ്റ് ഔട്ട് അപ്പോൾ ഇൻകംപ്ലീറ്റ് എന്ന് മനസ്സിലായി അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക അപ്പോൾ എന്താണ് ലോ ഓഫ് ക്ലോഷ്യർ ആണ് അല്ലേ നെക്സ്റ്റ് നോക്കാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഓഫ് ദ ഗിവൻ പിക്ചർ ഈസ് എക്സാമ്പിൾ ഓഫ് ലോഫ് പ്രോക്സിമിറ്റി ഇപ്പം തന്ന പിക്ചറിൽ ലോ ഓഫ് പ്രോക്സിമിറ്റിയിൽ എക്സാമ്പിളായിട്ട് വരുന്ന പിക്ചർ ഏതാണ് അപ്പം നമുക്ക് ഇപ്പോഴൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത് അല്ലേ പിക്ചർ തന്നിട്ട് ഇത് ഏത് ലോവാണ് ഞാൻ ചോദിക്കാറ് കൂടുതൽ അപ്പോൾ ഈ അതിൽ ഓപ്ഷൻസ് തന്നിട്ടില്ല ജസ്റ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയാം എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ലോ ഓഫ് പ്രോക്സിമിറ്റിയുടെ എക്സാമ്പിൾ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ അടുത്തടുത്തുള്ളതിന് ഒരു പെയറാക്കി കാണുക അല്ലേ അല്ലെങ്കിൽ ഒരു സെറ്റാക്കി കാണണം നമ്മുടെ മനസ്സിൻ്റെ ടെൻഡൻസിനെയാണ് നമ്മൾ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് അല്ലേ ബി ബിയിലെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആ ദെൻ ഫസ്റ്റ് എന്താണ് അപ്പോൾ ഓപ്ഷൻ എ എന്തായിരുന്നു അപ്പോൾ ലോ ഓഫ് സിമിലാരിറ്റി ആണ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ കാണുന്നത് ഇപ്പോൾ റെഡ് ഒക്കെ ഒരു സെറ്റായിട്ടും ബാക്കിയുള്ളതൊരു സെറ്റായിട്ടും സോ അവിടെ എന്താണ് അപ്പോൾ ലോ ഓഫ് സിമിലാരിറ്റി ആണല്ലേ ഓപ്ഷൻ സി ആണെങ്കിൽ നോക്കൂ ഇപ്പോൾ നമ്മൾ ഇതിന് എന്ത് എങ്ങനെയായിട്ടാണ് കാണുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു സ്ക്വയറോ ഒരു റെക്റ്റാംഗ്ലോ എന്നൊക്കെയിട്ടാണ് കാണുന്നത് അല്ല ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബോക്സ് ആക്കിയിട്ടൊക്കെ കാണുക അല്ല സോ ഇവിടെ എന്താണ് സി എന്ന് പറയുമ്പോൾ എന്താണ് ലോ ലോഫ് ക്ലോഷറായി വരുന്നത് ദെൻ ഡി എന്ന് പറയുമ്പോഴോ ലോ ഓഫ് കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ലോ ഓഫ് ലോഫ് പ്രോക്സിമിറ്റീരിയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ആ കുറച്ചും കൂടി എക്സാമ്പിൾ തന്നെ മാത്രം ലോ ഓഫ് സിമിലാരിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ് ദെൻ ലോ ഓഫ് പ്രോക്സിമിറ്റി അടുത്തടുത്ത് രണ്ട് രണ്ട് സ്റ്റിക്ക് പോലെ അല്ലേ ദെൻ ലോ ഓഫ് കണ്ടിന്യൂറ്റിക്ക് ലോ ഓഫ് ക്ലോസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ ദെൻ നെക്സ്റ്റ് നോക്കാം വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് രണ്ട് ഓപ്ഷൻസും തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഓപ്ഷൻ ആദ്യം നോക്കുക ഇതിൻ്റെ ഇത് രണ്ടും ഏത് ലോ ആണ് ലോ ഓഫ് അപ്രോക്സിമിറ്റി ഏത് ലോഫ് സിമിലാരിറ്റി ആണോ അല്ലെങ്കിൽ ഏത് ലോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക ഓക്കെ ഫസ്റ്റ് വൺ നോക്കാം ഓപ്ഷൻ വൺ ഈസ് റിലേറ്റഡ് ടു ലോ ഓഫ് പ്രോക്സിമിറ്റി ആൻഡ് ഓപ്ഷൻ ടു ഈസ് റിലേറ്റഡ് ടു ലോ ഓഫ് സിമിലാരിറ്റി ദെൻ ഓപ്ഷൻ ബി നോക്കാം ഓപ്ഷൻ വൺ ഈസ് റിലേറ്റഡ് ടു

പ്രോക്സിമിറ്റി അല്ല അടുത്തടുത്തുള്ളതിനെ ഒരു സെറ്റായി കാണാനുള്ള സംഭവം അല്ല സോ നമ്മൾ ഈ രണ്ടെണ്ണം ഒരു സെറ്റ് ഈ രണ്ടെണ്ണം ഒരു സെറ്റ് എന്ന് നമ്മുടെ മനസ്സ് അങ്ങനെ കാണുന്നത് അല്ല സോ ഇപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ് പ്രോക്സിമിറ്റി ആണ് രണ്ടാമത് നോക്കൂ ട്രയങ്കിൾ ദെൻ ഒരു സർക്കിൾ ദെൻ എഗൻ ട്രയാങ്കിൾ സോ ഇവിടെ സെറ്റ് സെറ്റ് നമ്മൾ എന്താണ് ലോ ഓഫ് സിമിലാരിറ്റി ആയിട്ട് കാണുന്നത് അല്ലേ അപ്പോൾ ഇവിടെ സിമിലർ സിമിലറായിട്ടുള്ളതിനൊരു സെറ്റാക്കിയിട്ടാണ് നമ്മൾ കാണുന്നത് സോ ഇവിടെ രണ്ടാമത്തെ എന്താണ് ലോ ഓഫ് സിമിലാരിറ്റി ആണ് അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വൺ എന്ന് പറയുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റിയുമായി റിലേറ്റ് ചെയ്താണെന്ന് നമുക്ക് തോന്നുന്നത് ദെൻ ഓപ്ഷൻ ടു എന്നുള്ളത് എന്താണ് ലോ ഓഫ് സിമിലാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ ഇപ്ഷൻ ഏതാണുള്ളത് നോക്ക് ഫസ്റ്റ് ഫസ്റ്റ് വൺ ആണ് അല്ലേ ഇപ്പോൾ ഓപ്ഷൻ വൺ ഈസ് റിലേറ്റഡ് ടു ലോ ഓഫ് പ്രോക്സിമിറ്റി ദെൻ ഓപ്ഷൻ ടു ഈസ് റിലേറ്റഡ് ടു ലോ ഓഫ് സിമിലാരിറ്റി ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും പിക്ചർ തന്നിട്ട് പിക്ചർ തന്നിട്ട് ഏത് ലോ ആയിട്ട് ബന്ധപ്പെടുന്ന ഇങ്ങനത്തെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ തന്നാൽ നിങ്ങൾ ഈ ഓപ്ഷൻസിലോട്ട് ഒന്നും നോക്കരുത് എ ബി സി ഡി ഒന്നും നോക്കണ്ട രണ്ട് പിക്ചർ നോക്കുക രണ്ട് പിക്ചർ ഏതാന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക അത് ഏത് ഓപ്ഷനില കിടക്കണത് നോക്കുക അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എംഫോസിസ് ജസ്റ്റാൾഡ് തീയറി ജസ്റ്റാൾ തിയറിനെ എംഫസിസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് സംസ് പാർട്സ് ലേണിംഗ് എംഫോസിസ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ ലേർണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ കണ്ടീഷനിങ് നൺ ഓഫ് ദീസ് അപ്പം എന്താണ് ജസ്റ്റാൾഡ് തിയറിയിൽ എംഫസിസ് ചെയ്യുന്നത് എന്താണ് എപ്പോഴും അടിവരിയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പോയിൻറ്റാണ് അല്ലേ ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ ഇസ് സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നുള്ളത് അപ്പം ഹോളിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ എല്ലാം നമ്മൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നായിട്ട് ഒന്നായിട്ട് കാണാനുള്ള നമ്മുടെ മനസ്സിനൊരു കഴിവാണ് എല്ലാത്തിനെയും അല്ലേ സോ അവിടെ ഹോളിസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നുള്ള കാര്യം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക എക്സാമിന് എക്സാമിനെപ്പോഴും ഈ ഒരു പോയിന്റ് ചോദിക്കാറുണ്ട് ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ആളുടെ തിയറിയിൽ ചെയ്യുന്ന ഒരു പോയിന്റാണ് ഹോളിസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഇറ്റ്സ് പാർട്ട് എന്നുള്ളത് ദെൻ ഇൻസൈറ്റ് ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഗസ്റ്റ് ആളുടെ തിയറി ഓക്കെ ഈ ഒരു ഭാഗം സിമ്പിൾ സിമ്പിളായിരുന്നു അല്ലെ അത്ര ടഫ് ഒന്നും ഇല്ല ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് ചെയ്ത് ഏകദേശം ഒരുവിധമൊക്കെ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നാളെ നമ്മുടെ ജാനുവരി ടെൻ നാളെ അല്ലേ അപ്പോൾ നാളത്തെ ക്ലാസ് എന്താണെന്ന് നോക്കാം നാളെ നമ്മൾ ബിഹേവിയർസും ആയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾ ബിഹേവിയറിസത്തിൽ എങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും അതും നിങ്ങൾ പടകോജി റിലേറ്റ് ചെയ്താണ് ഇത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ടത് ബിഹേവിയറിസം എന്താണ് അപ്പോൾ അതുമായിട്ട് വരുന്ന ടീച്ചിങ് ലേണിംഗ് അപ്രോച്ചസ് എങ്ങനെയായിരിക്കും അതുപോലെ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നാളെ നോക്കിയിട്ട് വരേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ പോയിൻസ് എല്ലാം ഞാൻ ക്ലാസ് സമയത്ത് നോട്ട് ചെയ്ത് തരാം അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പെടകോജി റിലേറ്റ് ചെയ്തൊരു ടോപ്പിക്കായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ എവലോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നാളത്തെ ടോപ്പിക്ക് ഇതിൻ്റെ ലിങ്ക് അതായത് എനിക്ക് തോന്നുന്നു കൺസ്ട്രക്റ്റീവിസിനെ മാത്രമേ ഞാനൊരു ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ലിങ്ക് ഞാനിടാം ബിഹേവിയേഴ്സ് നിങ്ങൾ മൊത്തത്തിൽ എന്തെങ്കിലും ബുക്ക്സ് നോക്കി റെഫർ ചെയ്തിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് വരിക എക്സ്ട്രാ പോയിന്റ്സ് എല്ലാം ഞാൻ നാളെ തരാം ബിഹേവിയേഴ്സുമായി ബന്ധപ്പെട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഇതും രണ്ടും തമ്മിൽ ഒരു കമ്പാരിസൺ എന്ന രീതിയിലൊക്കെ ഞാൻ നാളെ നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് തരാം ഓക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ തരാം അപ്പോൾ താങ്ക് യു അപ്പോൾ നമ്മുടെ ക്ലാസസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ക്ലാസ്സസ് ഇതുപോലെ ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കീപ്പ് വാച്ചിങ് താങ്ക്